ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിം സെക്ഷൻ സെയിം എക്സസൈസ്. അപ്പൊ അതിലുള്ള കണ്ടിന്യൂസ് ആയി വരുന്ന അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം നമ്പർ 14. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ ദി മെട്രിക്സ് കാൽക്കുലേറ്റർ എ ഈക്വൽ ടു 3 to 1 1, 2 by 2 ആണ്, 3 to 1 1, കോമ ഫൈൻഡ് ദി നമ്പേഴ്സ് സ്മോൾ ലെറ്റർ എ ആൻഡ് ബി. Find the numbers small letter a and b such that a square plus small a into capital A plus small b into I equal to 0. The question is one more time. For the matrix A equal to, for the matrix A equal to 3 to 1 1, 3 to 1 1, find the numbers. Find the numbers small letter A and B, small letter A and B such that, small letter A and B such that A square plus small letter A into capital letter A plus B into I equal to 0. B into I equal to 0. Question, small letter A and small letter B find out here. അത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കണം, നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യാനല്ല പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കംപ്ലീറ്റ് എടുക്കുക. അതിന് വേണ്ട സപ്പോർട്ടിങ് എ സ്ക്വയർ എവിടെ നിന്ന് കിട്ടും? ഇതും ഐ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. തന്നിരിക്കുന്ന മെട്രിക്സിന് ഓർഡർ 2 by 2 ആയതുകൊണ്ട് ഇവിടെ 2 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That equal to right hand side എന്ന് പറയുമ്പോൾ എല്ലാം 2 by 2 ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാം, 0 എന്ന് 2 by 2 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലെറ്റസ് ടേക്ക് എ സ്ക്വയർ പ്ലസ് സ്മോൾ ലെറ്റർ എ ഇസ് അൺനോൺ, എ പ്ലസ് ബി ഐ ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുത്തു. അപ്പൊ ഇവിടെ വേണ്ടത് എ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ അത് കണ്ടുപിടിക്കുന്നില്ല, സമയം കളയുന്നില്ല. എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ. എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ഇത് എഴുതാം, അതായത് എ എന്ന് പറയുമ്പോൾ 3 to 1 1, എഗെയിൻ എ എന്ന് പറയുമ്പോൾ 3 to 1 1. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ വിടുന്നു, ഞാനിപ്പോ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ, സ്പേസും കളയുന്നില്ല. സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു രസകരമായ ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ, അതുകൊണ്ട് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാം. ഇങ്ങനെ എക്സാം വാലുവേഷൻ സമയത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യം ഞാൻ കാണാറുണ്ട്. അപ്പോ ഒരുപാട് കുട്ടികൾ, 40% കുട്ടികൾ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതിയത്, ദാറ്റ് 3 square 2 square 1 square 1 square. ഇതല്ല അറിയുന്ന കുട്ടി പോലും ദിസ് കോളത്തിലൂടെ ചെയ്യാം, റോന കോളത്തിലൂടെ ചെയ്യാം, ആ ഒരു പ്രോസസ് ആണുള്ളൂ. ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഒന്നും എവിടെ ഇല്ല, കണ്ടുപിടിക്കപ്പെടാത്ത ഒരു മെത്തേഡാണ്. അപ്പൊ ഇതൊന്നും എഴുതി വെച്ചെങ്കിലും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചോണ്ട് എസ്കോട്ട് വരും, ഞാൻ അവിടെ ഡയറക്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അറിഞ്ഞു വെക്കാം, ഇങ്ങനെ ഒരു മെത്തേഡ് ഇല്ല, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഇപ്പൊ സ്പേസിന്റെ പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാണ് എ സ്ക്വയറിന്റെ വാല്യൂ. ഇപ്പൊ നിങ്ങൾ എഴുതി കണ്ടുപിടിക്കാം, 11 8 4. സൈഡ് വർക്കായിട്ട് ചെയ്യോ, എന്താ വേണ്ട ചെയ്യാം. സ്മോൾ ലെറ്റർ എ ഉണ്ടോ, എ ഇസ് എ ഗിവൺ മെട്രിക്സ് 3 to 1 1. സ്മോൾ ലെറ്റർ ബി ഐ ഐഡന്റി മെട്രിക്സ് ഓഫ് ഗിവൺ ഓർഡർ 2 by 2 ആയതുകൊണ്ട് 1 0 0 1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡും 2 by 2 ആയതുകൊണ്ട് ഇതും ഇതേപോലെ യൂസ് ചെയ്യാം. 2 by 2 ആയതുകൊണ്ട് ഇതും ഇതേപോലെ യൂസ് ചെയ്യാം. 3 by 3 ആണെങ്കിൽ അത് 3 by 3 ആയിട്ട് എടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം ഒന്നിച്ചെഴുതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ എഴുതാം, 11 8 4 3. ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇതിനെ എല്ലാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എ കൊണ്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാം. 3A 2A പ്ലസ് ബി 0 0 ബി 0
0 0 0 okay alle ki step edukitte direct kaiyana mathi ini a11 ivda ella plus plus aanu appo a1 ella add cheyyam 11 plus plus 3a plus b ipo a11 okke add cheyyam ini a12 8 plus 2a plus 0 0 ezhudanda verthe ezhudhi mathrana 4 plus a plus 0 3 plus a plus b equal to right hand side 0 0 0 0 ini comparing on both side left hand side order right hand side order 2 by 2 aanu adu undu namaku rendu compare cheyan pattu appo a11 compare cheya a12 compare cheya a21 compare cheya a22 compare cheya a11 compare cheyumbo 11 plus 3a appo ivide 3a that equal to ivide compare cheyumbo 11 plus 3a plus b aanu ivide njan onn plus cheyan kondu poi 3a plus b equal to 0 adhe pole 8 plus 2a 0 pinna venda equal to 0 4 plus a equal to 0 3 plus a plus 3 plus a plus b equal to 0 ഇങ്ങനെ ഇക്വേഷൻ കിട്ടും നമുക്ക് ഇതിൽ ഏത് വേണം എടുക്കാം ആദ്യം കാരണം ബി വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് അപ്പൊ അത് എടുത്തിട്ട് കാര്യമില്ല എ മാത്രം വരുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട് ഒന്ന് രണ്ട് അപ്പൊ അത് ഏത് എടുത്താലും ഓക്കെ അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന വിചാരിക്കാം 4 പ്ലസ് എ ഇങ്ങോട്ട് 0 എക്കോട്ടു മൈനസ് 4 ഇത് എടുത്താലും എക്കോട്ട് മൈനസ് 4 കിട്ടും അപ്പൊ ചെയ്ത വർക്ക് കറക്റ്റ് ആണ് എക്കോട്ട് 4 കിട്ടി ദെൻ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു അപ്പൊ അവിടെ 3 പ്ലസ് എ പ്ലസ് ബി ഇക്വട്ട് 0 ആണ് അപ്പൊ അവിടെ എന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ബി ഇക്വൽ ടു മൈനസ് എ മൈനസ് 3 ഇക്വൽ ടു എന്റെ വാല്യൂ മൈനസ് 4 ആണ് സോ മൈനസ് അവിടെ ഉള്ള വാല്യൂ ആണ് അപ്പൊ ബ്രാക്കറ്റ് കൊടുത്തിട്ട് മൈനസ് 4 എന്ന് കൊടുക്കണം മൈനസ് എ എടുക്കുക സോ മൈനസ് മൈനസ് പോസിറ്റീവ് 4 മൈനസ് 3 ഇക്വൽ ടു 1 അപ്പൊ ശ്രദ്ധിക്കണം എന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈറ്റ് നേരിട്ട് എഴുതാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതുപോലെ ചൂസ് ചെയ്യാം ഡെഫോ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കിട്ടും എ ഇക്വൽ ടു മൈനസ് 4 എന്നും ബി ഇക്വൽ ടു പോസിറ്റീവ് 1 എന്നും കിട്ടും ഇതാണ് അവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട അൺനോൺ വാല്യൂ നമുക്ക് ഇനി ചെക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് വാല്യൂ ഇവിടെ കൊടുക്കുക അതിന്റെ വീണ്ടും വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം ചെയ്തതാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി മാറും സമയം ഉണ്ടെങ്കിൽ വെറുതെ ചെയ്ത് നോക്കാം എക്സാം പോയിന്റ് നമുക്ക് അതിന്റെ സമയം കിട്ടില്ല ഇതന്നെ ഒരുപാട് സമയം വേസ്റ്റ് ആണ് പിന്നെ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം കാരണം ഈ സ്റ്റെപ്പ് ഒഴിവാ എഴുതാതെ നേരിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് എഴുതാം ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം പിന്നെ എ സ്ക്വയർ എഴുതി തന്നെ കണ്ടുപിടിക്കണം വേറെ ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും പറയുന്നില്ല ഇവിടെ ഞാൻ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത് ഓൾറെഡി വെച്ചത് ഞാൻ ആ ആൻസർ എഴുതി മാത്രം ഓക്കെ അല്ലെങ്കിൽ ഇത്ര സ്പേസ് പോകും പിന്നെ താഴോട്ട് വരണം ബുദ്ധിമുട്ടാക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇതേപോലെ ഇപ്പൊ 3x3 ആണെങ്കിൽ ചെയ്യേണ്ടി വരും അത് മനസ്സിലാക്കി വെക്കാം അപ്പൊ 3x3 ആണെങ്കിൽ ഇവിടെ 3x3 എടുക്കാം ഐഡന്റിറ്റി മാട്രിക്സും 3x3 എടുത്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇതാണ് ഈ സെക്ഷനിലുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു മെട്രിക്സിന്റെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യം പിന്നെ കുറച്ച് നേരം നമുക്ക് എക്സ്ട്രാ ഐഡിയ വേണം ജനറൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം ഇതിങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യണം ഗിവൻ ഡാറ്റ ഇതാണ് ഹൗ ക്യാൻ ഫൈൻഡ് ഔട്ട് ദി റിമൈനിങ് അൺനോൺ ഫാക്ടർ അത് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ അതേപോലെ വന്നാലേ ചെയ്യാൻ പറ്റൂ അങ്ങനെ ചിന്തിക്കരുത് ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റണം അതിന് ഏറ്റവും സപ്പോർട്ടിങ് കാര്യം എന്ന് പറഞ്ഞാൽ തിയറി ബാക്ക്ഗ്രൗണ്ട് നന്നായി വേണം തിയറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ തിയറി ഇടക്കിടക്കിടക്ക് നോക്കാം നോക്കി കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം